നമ്മുടെ കഴിഞ്ഞ സെമസ്റ്ററുകളിൽ നമ്മൾ പഠിച്ചത് നമ്മുടെ സാധാരണ നമുക്ക് ആനിമേഷൻ്റെ പാർട്ട് എന്നുള്ള രീതിയിൽ തന്നെ ത്രീ ഡി മോഡലിംഗ് അതേപോലെ തന്നെ ടെക്ചറിങ് എന്നുള്ളതായിരുന്നു നമുക്ക് ഈ ഒരു സെമില് നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് വരുന്നത് അനിമേഷൻ എന്താണ് എന്നുള്ളതും അനിമേഷനുമായി ബന്ധപ്പെടുത്തി വരുന്ന അതിൻ്റെ എങ്ങനെയാണ് ക്യാരക്ടറിന മൂവിയാണ് അതേപോലെ തന്നെ എന്തൊക്കെയാണ് ക്യാരക്ടർ മൂവിയുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം ഇതിൽ പ്രധാനമായിട്ടും നമ്മളതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ലാസ്റ്റ് സെമിസ്റ്ററിൻ്റെ തന്നെ തുടർച്ച എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഒരു സെമസ്റ്ററിലും പോകുന്നത് അപ്പം അതിൽ നമ്മൾ നിലവിൽ ചെയ്ത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ത്രീ ഡി മോഡലിങ്ങുകൾ അതേ ക്യാരക്ടറുകൾ തന്നെ യൂസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അതിലെ ഒബ്ജെക്ടുകൾ യൂസ് ചെയ്തുകൊണ്ടോ നമുക്ക് അതിനെ എങ്ങനെയാണ് നമ്മൾ മൂവ് ചെയ്യുക എന്നുള്ളതാണ് അനിമേഷനുമായി ബന്ധപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇവിടെ അനിമേഷൻ നമുക്ക് സാധാരണ നമ്മൾ പറയുന്നത് പോലെ അനിമേഷൻ എന്ന് പറയുന്നത് ഒരു ഒരു സിമ്പിൾ സിമ്പിൾ പാർട്ടാണ് വളരെ കുറഞ്ഞ ടൂൾസുകൾ മാത്രമുള്ള സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആക്ച്വലി വി ആർ ഗിവിങ് എ ലൈഫ് ടു ദ ക്യാരക്ടർ അല്ലെങ്കിൽ ടു ദ നോൺ ലിവിങ് ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് നമുക്കറിയാം നമ്മൾ മോഡലിങ്ങുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ോക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഇതേപോലെ ഒരു ഒരു ഷേപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഒരു പോളി ക്യൂബ് ഷേപ്പ് അല്ലേ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തു ഈ ഇതിൽ നമുക്ക് ഇവിടെ നമുക്ക് ഒരുപാട് അനിമേഷൻ സ്റ്റൈൽസുകൾ നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്നത് അതൊരു അനിമേഷനാണ് നമ്മൾ ജസ്റ്റ് ഒരു ഒബ്ജെക്റ്റ് വന്ന് വീഴുന്നത് അത് ജസ്റ്റ് ഒരു അനിമേഷനാണ് ഇപ്പം ഇങ്ങനെ നമുക്ക് പല ടൈപ്പ് ഓഫ് അനിമേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം ഇതിൽ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നമ്മളിതിന് മൂവ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളിതിൻ്റെ താഴെ നമുക്ക് കാണാൻ പറ്റുന്നത് സാധാരണ നമ്മളിതിൻ്റെ ഒക്കെ നമ്മൾ മറ്റ് ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് അല്ലേ നമ്മൾ ഫിഫ്ത് സെമസ്റ്ററിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ എന്താണ് ക്യാരക്ടർ മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടെക്സ്ചർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മൾ പ്രീവിയസ് ക്ലാസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതായിരുന്നു നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ അത് റെഫ്രീ ചെയ്യാവുന്നതാണ് ഇവിടെ നമുക്കതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് അതേ ഒബ്ജെക്റ്റുകൾ തന്നെ നമ്മൾ മൂവ് ചെയ്യുന്നതിന് അതിന് ലൈഫ് കൊടുക്കുന്നു എന്നുള്ളതാണ് അതിനൊരു ഒരു ഒരു ക്യാരക്ടറിന് ജീവൻ കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് അനിമേഷൻ അങ്ങനെ വരുമ്പോൾ അനിമേഷനിൽ നമുക്കിവിടെ താഴെ നമുക്കിതിൻ്റെ ഇൻ്റർഫേസിൽ നമുക്ക് കാണുന്നത് ടൈം ലൈനെ നമുക്ക് കാണാം ടൈം ലെയറിനെ നമുക്ക് ഇവിടുന്ന് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇത് നമുക്ക് ഈസി ആയിട്ട് ഈ ടൈം ലൈൻ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതേപോലെ നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്കിവിടെ ഒബ്ജെക്ട്സുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ നെക്സ്റ്റിലേക്ക് മൂവ് ചെയ്യാൻ കീയിലേക്ക് മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് സോറി ഓപ്ഷൻസ് തുടങ്ങിയിട്ടുള്ള അതൊക്കെ നമുക്കിവിടെ ഉണ്ട് നമുക്കിവിടെ ഇതിൽ എത്ര ഫ്രെയിംസ് നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിവിടെ സെറ്റ് ചെയ്ത് വെക്കാം നമുക്ക് ടോട്ടൽ നമുക്കിവിടെ ടു ഹൺഡ്രഡ് എന്നുള്ളതിന് പകരം നമുക്കിവിടെ ഒരു ഫോർ ഹൺഡ്രഡ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഫോർ ഹൺഡ്രഡ് ഫ്രെയിംസ് നമുക്കിതേപോലെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇവിടുന്ന് ടോട്ടൽ നമുക്ക് ഫോർ ഹൺഡ്രഡ് ഫ്രെയിംസ് എന്നുള്ളത് ഓപ്ഷൻ നമുക്കിവിടെ കാണാം ജസ്റ്റ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഏത് ഫ്രെയിമിലാണ് ഉള്ളത് എന്നുള്ളത് നമുക്കിവിടെ അറിയാൻ കഴിയും ഇനി അതല്ല നമുക്ക് ഒരു തേർട്ടി ഹൺഡ്രഡ് എന്ന് പറയുന്ന ഫ്രെയിമിൽ അല്ലെങ്കിൽ ത്രീ ഫിഫ്റ്റി വൺ എന്ന് പറയുന്ന ഫ്രെയിമിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നീക്കി ഇവിടെ എൻട്രി ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈസി ടു മൂവ് ഇൻ ടു ദ ഫ്രെയിം നമ്പർ ത്രീ ഫൈവ് വൺ അപ്പം ഇങ്ങനെ ഇതിനെ നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാം അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് അനിമേഷൻ ഉള്ളത് പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള നമുക്ക് കോ വളരെ ഡീറ്റെയിലിങ്ങിലേക്ക് നമുക്ക് പിന്നീട് പോകാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മൾ നോക്കുന്നത് ഇവിടെ നമുക്ക് ഫ്രെയിം റേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് ഫ്രെയിം റേറ്റ് ഫ്രെയിം റേറ്റ് നമുക്ക് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ എത്ര ഫ്രെയിം റേറ്റ് ആണ് നമുക്ക് അനിമേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് അതിൻ്റെ പ്ലേ ബാക്ക് സ്പീഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ കാണാം അപ്പോൾ അത് അതിൽ നമുക്ക് റിയൽ ടൈം ട്വൻറ്റി ഫോർ എഫ് പി എസ് അതേപോലെ തന്നെ ഹാഫ് അതിൻ്റെ എക്സാക്റ്റ് പകുതിയായിട്ട് ട്വൽവ് എഫ് പി എസ് വരുന്നുണ്ട് ദെൻ നമുക്ക് ഫോർട്ടി എയ്റ്റ് എഫ് പി എസ് ഇങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് നമുക്ക് വേറെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ വാല്യൂ എൻട്രി ചെയ്തുകൊണ്ടൊക്കെ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ രീതി എന്ന് പറയുന്നത് ഇപ്പം ഇങ്ങനെ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് മനസ്സിലാക്കാം അതിനൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നേ ഉള്ളു ഇനിവേ നമുക്ക് പ്രിഫറൻസിലാണ് നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് ഉള്ളത് അത് നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മെനു നമുക്കിവിടെ അവൈലബിൾ ആവും ദെൻ നമ്മൾ ഇതിലേക്ക് നമുക്ക് കീ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് സെയിം വേർഷൻ തന്നെയാണ് ടു തൗസൻഡ് സെവൻറ്റീൻ വെർഷനാണ് ടു തൗസൻഡ് സെവൻറ്റീൻ വേർഷനിൽ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിന് കീ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് എവിടെയാണോ ഇതിന് കീ വേണ്ടത് അപ്പോൾ സെവൻറ്റീത്തിൽ എസ് കീബോർഡിലെ എസ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു റെഡ് മാർക്ക് വന്നു ഓക്കെ നമ്മളിവിടെ ചാനൽ ബോക്സ് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അറിയാം ഇതിലൊക്കെ റെഡ് കളറിലേക്ക് ഇതിന് മാർക്ക് വന്നു എന്നർത്ഥം ഇറ്റ് മീൻസ് നമുക്കിതിനൊരു കീ ഉണ്ട് അല്ലെങ്കിൽ ഇതൊരു ആനിമേഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ ഇവിടെ നമുക്കതിൻ്റെ റിസൾട്ട് വന്നത് കേട്ടോ റിസൾട്ട് ടെൻ ഏ അപ്പം ഇത് ഓക്കെ ആണതിൽ പ്രശ്നങ്ങളൊന്നുമില്ല കീ കൊടുത്തു എന്നർത്ഥം ഇപ്പം സെവൻറ്റീൻത്ത് വരെ നമ്മൾ ജസ്റ്റ് ഒരൊറ്റ കീ മാത്രമേ കൊടുത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടുതന്നെ ഇനി അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാനില്ല ഇവിടെ ഫസ്റ്റ് ഫ്രെയിമിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ സെവൻറ്റീത്ത് ഫ്രെയിം വരെ ഇതിനൊരു മാറ്റമില്ല സെവൻറ്റീത്ത് ഫ്രെയിമു മുതൽ വൺ ഫിഫ്റ്റീത്ത് വരെ നമുക്ക് ഇതിൻ്റെ ഒരു നമ്മൾ ഡബ്ല്യു എന്ന് പറയുന്നത് നമുക്ക് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണല്ലേ ട്രാൻസ്ലേറ്റ് ഇൻ ദ സെൻസ് ഓഫ് നമുക്ക് ഇതിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓക്കെ നമ്മൾ ജസ്റ്റ് ഞാനിങ്ങനെ ഇതേപോലെ മൂവ് ചെയ്തു ഇതിങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം പോരാ നമുക്ക് ഇവിടെ നമ്മളൊരു കീ ഉണ്ട് നമ്മൾ ഇതിൻ്റെ ടൈം ലൈനെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് കൊണ്ടുവന്ന് വെച്ചു ദെൻ എസ് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു കീ ആയി ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വേറെ കീ ആ ജസ്റ്റ് നമ്മളിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു മൂമെൻറ്റ് കിട്ടിയെന്നർത്ഥം ഇതാണ് ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് അതായത് ആനിമേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു അനിമേഷൻ ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ബേസിക് ലോജിക്ക് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു കീ കൊടുക്കണം പിന്നെ നമുക്കതിൻ്റെ എൻഡിൽ നമുക്കത് എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മളൊരു കീ കൊടുത്തുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ സെറ്റ് ചെയ്തെടുക്കാമെന്നർത്ഥം ഇപ്പം ഈ രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാൻ സിമ്പിളാണ് ഇപ്പം ഇവിടെ ഇനി നമുക്ക് നിലവിൽ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഇതേ അനിമേഷൻ തന്നെ നമുക്ക് ഇതിൻ്റെ ഇൻബിറ്റ്വി അല്ലേ ഇപ്പം ഇവിടെ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഇ എന്ന് പറയുന്ന എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി നമ്മൾ മനസ്സിലാക്കിയതാണ് ഈ ഫോർ റൊട്ടേഷൻ ആണ് ഞാൻ ഈ ഒരു സമയത്ത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തു ഇങ്ങനെ ഓക്കെ ഞാൻ റൊട്ടേറ്റ് ചെയ്ത് വീണ്ടും എസ് പ്രസ് ചെയ്തു ഇപ്പോൾ എന്ത് സംഭവിക്കും നോക്കൂ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ എത്തിയപ്പം ഈ റൊട്ടേഷൻ വന്നു ജസ്റ്റ് ഇങ്ങോട്ട് വന്നു ഇങ്ങനെ മൂവ് ചെയ്തു തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു നമുക്ക് ഇതേപോലത്തെ ഒരു അനിമേഷൻ വന്നു ഇനി ഇതേ ഫ്രെയിമിൽ തന്നെ നമുക്ക് ഈ ഒരു ഫ്രെയിം കറക്റ്റ് ഫ്രെയിമിലേക്ക് തന്നെ മൂവ് ചെയ്തിട്ട് വേണമെന്നെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഫ്രെയിം ബൈ ഫ്രെയിം നമുക്കിങ്ങനെ മൂവ് ചെയ്യാം ഇനി അതല്ലെങ്കിൽ ജസ്റ്റ് ആ കീ ടു കീ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേപോലെ കീ ടു കീ മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതല്ലെങ്കിൽ പ്ലേ അടിച്ചു കഴിഞ്ഞാൽ ഇത് ഇതേപോലെ ടോട്ടൽ പ്ലേ അടിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ഇതുകൊണ്ട് വരും ഇതേപോലെ നമുക്ക് കാണാം ഇനി ഞാൻ ഈ ഒരു കീയിലാണ് മൂവ് ചെയ്യുന്നത് ഇവിടെ ഇതൊന്ന് മുകളിലേക്ക് എന്ന് വിചാരിക്കുക എന്നിട്ട് എസ് കൊടുക്കാൻ മറക്കരുത് നമ്മളിത് ഓട്ടോമാറ്റിക്കലി നമുക്കിതെല്ലാം കീ കൊടുക്കാം ഞാനിപ്പോൾ അങ്ങനെ കൊടുക്കുന്നില്ല മേനുവലായിട്ട് തന്നെ നമ്മൾ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഉണ്ടാവുക ഇപ്പോൾ ഈ ഒരു ഫ്രെയിമിൽ ഇത് എന്താണ് ഇവിടെ നമ്മൾ മുകളിലേക്ക് മാറ്റിയിട്ട് അതിന് എസ് കൊടുത്തു അതുകൊണ്ട് തന്നെ ഇതിന് ട്രാൻസ്ലേറ്റ് വൈൽ വാല്യൂ വന്നു എക്സിൽ വാല്യൂ വന്നു ഇവിടെയൊക്കെ നമുക്ക് വാല്യൂ വന്നുകൊണ്ട് തന്നെ നമുക്കിതേപോലെ ഒരാനിമേഷൻ വന്നു എന്നറാം ഓക്കെ ഇതാണ് ഇതിൻ്റെ ഒരു അനിമേഷൻ ബേസ് എന്ന് പറയുന്നത് ഇതിന് നമുക്ക് വേറെ കൺട്രോൾസ് ഒന്നുമില്ല ജസ്റ്റ് ഇമേജ് എടുത്തിട്ട് അതിന് ആ ഒരു ക്യൂബ് എന്ന് പറയുന്നതിനെ തന്നെ നമ്മൾ ആനിമേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത് നേരെ മറിച്ച് ഇത് നമ്മുടെ ഒരു ക്യാരക്ടറിലേക്കൊക്കെ പോകുന്ന സമയത്ത് അത് ഇത്ര സിമ്പിൾ എന്നില്ല കാരണം നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ചെയ്യേണ്ടി വരും ക്യാരക്ടറിൻ്റെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും ആ കൺട്രോൾസ് ഉണ്ടാവും ആ കൺട്രോൾസ് എല്ലാം കൂടെ ചേർത്ത് കൊണ്ട് വേണ്ടി വരും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ അപ്പോൾ ആ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ ഒക്കെ വിജിലൻറ്റ് ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള കുറ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നമുക്ക് നിങ്ങൾക്കൊരു ഒരു ഒരു ഐഡിയ ഈ ആനിമേഷനുമായി ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് മാത്രം പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു സെൻസിൽ നിങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് റെഡിയാക്കി അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് നോക്കാം ഓക്കെ താങ്ക്